അപ്പോ ഒന്നും പറയല്ല ഇതെന്താ ഒന്നും പറയല്ല അടിപൊളി നമസ്കാരം ഞാൻ വിനീഷ് വയനാട് പുതിയ വീഡിയോ എവിടെ വന്നെന്നറിയോ എറണാകുളം ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരാൻ കാരണം നമ്മളെ ഒരു അടിപൊളി എന്താ പറയുക നമുക്കല്ല ഒരു ബൈക്കിൻ്റെയും അതിൻ്റെ ഒരു നല്ല അടിപൊളി സൗണ്ടുള്ള സംഭവമാണ് എന്താ പറയേണ്ടത് എനിക്കറിയില്ല സെറ്റപ്പ് എന്ന് വെച്ചാൽ സെറ്റപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഞാൻ വിനീഷ് വയനാട് പുതിയ വീഡിയോ എവിടെ വന്നെന്നറിയോ എറണാകുളം ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരാൻ കാരണം നമ്മളെ ഒരു അടിപൊളി എന്താ പറയുക നമുക്കല്ല ഒരു ബൈക്കിൻ്റെയും അതിൻ്റെ ഒരു നല്ല അടിപൊളി സൗണ്ടുള്ള സംഭവമാണ് എന്താ പറയേണ്ടത് എനിക്കറിയില്ല സെറ്റപ്പ് എന്ന് വെച്ചാൽ സെറ്റപ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം അപ്പോൾ ഇപ്പം ഞാനുള്ളത് ആലുവ അതിന്റെ അടുത്തുള്ള സ്ഥലമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് നമുക്ക് ചോദിക്കാം അപ്പൊ നശ്വ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇത് ഓടിക്കുന്നത് ഭയങ്കര സംഭവമാണ് എല്ലാം ഓടിച്ച് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അമ്മ നമുക്ക് വിളിക്കാം അവരെ അവളുടെ ഉപ്പയുണ്ട് കൂടെ നമുക്കവരെ വിളിക്കാം വാ തുടങ്ങിക്കോ അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം ഈ വണ്ടീനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവര് പറയുന്നതായിരിക്കും അത് തന്നെ ചേടേ പറഞ്ഞു എന്റെ പേര് ആസാദ് സ്ഥലം ആലുവ വെളിയത്തിനാടെന്ന് പറയും ഇത് നശ്വ ഇതാണ് നമ്മ മേടിച്ച വണ്ടി ഇത് ആദ്യം നമ്മ മേടിച്ച വണ്ടിയാണ് ഇവളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മ ഉണ്ടാക്കിയെടുത്ത വണ്ടിയാണ് ഇതില് ആണ് ഇവള് പഠിച്ചുടങ്ങിയ വേറെ വണ്ടി ഉണ്ടായിരുന്നു അത് കംപ്ലൈന്റ് ആയി പൊളിഞ്ഞു പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഇത് മേടിച്ചത് ഇത് പറ്റാണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണ്ടാക്കിയത് അത് ആ പഴയ ബൈക്കിന്റെ സാധനങ്ങളൊക്കെ വെച്ച് അപ്പം ഇത് രണ്ട് വണ്ടിയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അപ്പം ഇത് മേടിച്ചത് അത് ഉണ്ടാക്കിയത് അപ്പം രണ്ടിനും സൗണ്ട് ഉണ്ട് സൗണ്ട് കുറച്ച് കൂടുതലതിനാണ് പക്ഷെ ഇതും സൗണ്ട് ലെവലാണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഒന്ന് എന്റെ വീട്ടിൽ ഒരു ആക്സസ് എന്ന സ്കൂട്ടി ഉണ്ടായിരുന്നു ഞാൻ അറിയാണ്ട് സൗണ്ട് കയറ്റിപ്പോയി പക്ഷെ എന്റെ വണ്ടിക്ക് പണി കിട്ടി ദൈവത്തോർത്ത് നമ്മൾ ആരും അങ്ങനെ വണ്ടിയിലേക്ക് സൗണ്ട് കയറ്റാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വീടിന്റെ സൈഡിൽ നിന്ന് ഓടിക്കാനും വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിലൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത് അതെ അതെ അപ്പൊ നശ്വ ഇത് റോഡിൽ ഓടിക്കാൻ പറ്റില്ല നമുക്ക് വീടിന്റെ പരിസരത്തൊക്കെ ഓടിക്കാം ഗ്രൗണ്ടിൽ ഓടിക്കാം അപ്പൊ ബാപ്പച്ചി ആദ്യം ഒരു വണ്ടി ഇങ്ങനെ കളിക്കാൻ വേണമെന്ന് പറഞ്ഞു പിന്നെ അത് വലിയൊരു സംഭവമായി പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ പല സ്ഥലത്ത് നിന്ന് വരാൻ തുടങ്ങി പിന്നെ ലെവലായി ഇൻസ്റ്റാഗ്രാമില് പിന്നെ ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇവൾ ആദ്യം ഒരു വീഡിയോ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഒന്നും ഇങ്ങനെ വീഴുന്നുണ്ട് പിന്നെ എനിക്ക് അങ്ങ് ഇളകാൻ തുടങ്ങി ഞാൻ ഇയാവുമ്പോ എനിക്കൊന്ന് വരണം ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഇപ്പൊ എന്താ എല്ലാരും വന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു വൈറലായിരുന്നു ഞാൻ വാപ്പിടത്തും ഇടത്തും പോയി ചോദിക്കും വൈറലായ മീ അങ്ങനൊക്കെ ചോദിക്കും
പിന്നെ ഞാൻ എന്താ ഇപ്പൊ കണ്ട വിനീഷ് വയനാട് വരെ ഇവിടെ എത്തിയില്ലേ വയനാട്ടിൽ നിന്ന്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട നിങ്ങൾ വീഡിയോ വീഴുന്നതാ തുടക്കം കണ്ട്. ഫസ്റ്റ് ഒരു വീഡിയോ വന്നു, അത് ഞാൻ വെച്ചാൽ ശരിക്കും എന്തോ വീണ വീഴുന്ന ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് കണ്ടത്. അതാ ഞാൻ ഇവിടെ എത്തി. ഞാനിങ്ങനെ വീഴുന്ന ഒരു വീഡിയോ കണ്ടു മോളുടെ. ആണല്ലേ നശുവ. അപ്പോ ഈ രണ്ട് നമ്മുടെ ബൈക്കില് ഏറ്റവും കൂടുതൽ ഓടിക്കാൻ ഇഷ്ടമുള്ളത് ഇതാണോ ഇതാണോ? സൗണ്ട് ഇത് നല്ല പവറായിരുന്നു, പക്ഷെ അടുത്തത് മേടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ തന്നെ എനിക്ക് ആ പുതിയ ഇതിനേക്കാളും ഭയങ്കര സൂപ്പറാണ്. പിന്നെ ഇത് ഓടിച്ചു നോക്കിയ ഇത് കുഞ്ഞത് എന്താ എന്താ എന്റെ അനിയനൊക്കെ ഓടിക്കണ പോലത്തെ ഒരു ഇങ്ങനെ കുഞ്ഞിരിക്കുക ഇങ്ങനെ എന്താ ഇടങ്ങേരൊക്കെ വരണ പോലെ തോന്നുന്നു. അപ്പൊ ബാപ്പച്ചി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടത് വണ്ടിയാണോ അല്ല മേടിച്ചതാണോ അത് പറഞ്ഞു? അത് ഇതും മേടിച്ചതാണ്. ഓക്കെ ഓക്കെ. പക്ഷെ ഞാനിവിടെ വന്നപ്പോ എനിക്ക് സൗണ്ട് ഇല്ലേ, രണ്ടിനും നല്ല സൗണ്ട് ഉണ്ട്. ഇത് പക്ഷെ മേടിയും കുറച്ച് സൗണ്ട് ഇച്ചിരി കുറവുണ്ട്, പക്ഷെ അത് നല്ല സൗണ്ട് ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വണ്ടി ഏതറിയോ? ഇതാണ്. എനിക്ക് നിങ്ങൾക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അതാണ്. എന്താ കാരണം അറിയോ? എനിക്ക് ഇത് മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ. ഞാൻ അതല്ല എനിക്ക് അതുകൊണ്ടല്ല എനിക്ക് ഞാനൊരു വണ്ടി ഭ്രാന്തായിരുന്നു. കാരണം ഞാൻ വണ്ടിക്ക് ഇതേപോലെ സ്കൂട്ടിക്ക് സൗണ്ട് മാറ്റിയിട്ട് എഞ്ചിൻ പണിയിട്ടിയ ഒരാളാണ്. പക്ഷെ എനിക്ക് ഈ സൗണ്ട് എന്ന് കേൾക്കും ഭയങ്കര ഹരമായിരുന്നു. അപ്പൊ ഇന്നതോടെ സൗണ്ട് കേട്ടപ്പോ നല്ല ശരിക്കും നല്ലൊരു ആശ്വാസം കിട്ടി. അത് ഇന്ന് എന്റെ കൊതി മാറി വണ്ടി കണ്ടപ്പോ. എന്തായാലും ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ എന്തായാലും വാപ്പച്ചിയോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും എനിക്ക് വണ്ടി ഞാൻ എന്തായാലും മേടിക്കും. പെട്ടെന്നൊന്നുമില്ല, പൈസയൊക്കെ ആകുമ്പോൾ ഒരു വണ്ടി എനിക്കും വാപ്പച്ചി സെറ്റ് തരും അല്ലേ? ആ പിന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് കാണിച്ചു തരണം. പിന്നെ ഞാനും ഒന്ന് ഓടിക്കും, ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിക്കും. പക്ഷെ ഇതും പഠിച്ചോ. ഞാനൊരു കാര്യം പറയാം മോൾ, ഇനി ഇതിനെക്കാട്ടും വലിയ ലെവൽ എത്തട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി അങ്ങ് പോണം. എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞ ലഡാക്ക്, ലഡാക്കിൽ പോകണം. ഈ വണ്ടി രണ്ട് വണ്ടി എടുത്തങ്ങ് വിടുക, അവിടെ പോയിട്ട് ഒന്ന് പൊളിക്കുക, അടിച്ചങ്ങ് പൊളിക്കുക. അതെ, നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പറഞ്ഞ അവിടെ പോയിട്ട് പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കണം. എന്തായാലും പോണം. പിന്നെ ലഡാക്ക് മാത്രല്ല ഹിമാലയം എല്ലായിടത്തും അങ്ങ് പോയിക്കോ. മണാലി എല്ലായിടത്തും പോയിക്കോ, എല്ലായിടത്തും പോയിക്കോ. വണ്ടി സൂപ്പറാണ്. പിന്നെ നിന്റെ ആ ചെറുതില്ല അനിയ, അനിയ ആ അവനെങ്ങോട്ട് വിളിക്കൂടെ. അനിയനാണ് ഹവൽ ഹമ്പൽ. ഓ ഇതിപ്പോ അമ്പട്ടൻ എന്ന് പറഞ്ഞ പോലെയാണല്ലോ, പേര് പിടുത്തം കിട്ടുന്നില്ല. ഇവരെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരു സംഭവം വിറ്റുണ്ടായി. ബാപ്പച്ചിയുടെ പേരും പിടികിട്ടുന്നില്ല, മക്കളെ പേരും പിടികിട്ടുന്നില്ല. കാരണം എന്താ അറിയില്ല, എനിക്കത് പിടുത്തം കിട്ടുന്നില്ല പേര്. അപ്പോ ഒന്നാ പേരങ്ങ് പറഞ്ഞു ഒച്ചത്തിരി. ഓക്കെ. അപ്പോ മോന് വണ്ടി പഠി എങ്ങനെ ഓടിക്കുവോ? പഠിപ്പിച്ചെടുത്തിണ്ടോ? അല്ല പഠിപ്പിച്ചു കൊടുക്കലുണ്ടോ? ആണല്ലേ. ബാബാ ഇങ്ങോട്ടും 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 അല്ല പോയോട്ടും. ആണല്ലേ. അപ്പോ പഠിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് ഇതേപോലെ ചേച്ചിനെ പോലെ ഓടിച്ച് പഠിച്ച് ലെവൽ ആവും കേട്ടോ. ഓക്കെ. ഹലോ നശുവ, പൊളിച്ചെടുക്കുക. അപ്പഴേ ഇത് അങ്ങോട്ട് നോക്ക്. നശുവ വണ്ടി പഠിപ്പിച്ചു കൊടുക്കണം. ഇനി ട്രാക്കുകൾ മാറ്റി പിടിക്കുക. ഇതിനെക്കാട്ട് വലിയ ട്രാക്കിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വേളയിൽ കേട്ടോ. അടിച്ചു പൊളിക്കണം. തീർച്ചയായും ഞാൻ രണ്ടുപേർക്കും പ്രാർത്ഥിക്കും ഈ വിനീഷ് വയനാട് കേട്ടോ. രണ്ടുപേർക്കും പ്രാർത്ഥിക്കും. അതേപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും വേറെ ലെവൽ എത്തിയിരിക്കും വിനീഷ് വയനാടിന്റെ ഉറപ്പ്. നശു അപ്പൊ അമ്മ നമുക്ക് വണ്ടി ഓടിക്കുമ്പോ ഈ ട്രാക്കിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കും. ഞാനും ഒന്ന് ഓടിക്കും കേട്ടോ. വലിയ ലെവൽ ഓടിക്കണമെന്നില്ല, ചെറുങ്ങനെ ഓടിക്കും. അപ്പൊ നശുവ ഓടിക്കാം നമുക്ക് അല്ലേ? അപ്പൊ നശു ഓടിക്കാന്ന് പറഞ്ഞ പവർ. ഇതില് എത്ര ലിറ്റർ പെട്രോൾ? ഇതില് രണ്ട് ലിറ്റർ പെട്രോൾ. രണ്ട് ലിറ്റർ പെട്രോള് ഇതില് ഒഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ദിവസം കിട്ടുമോ രണ്ടു ദിവസം കിട്ടുമോ? രണ്ടു ദിവസം ഇതിനകത്ത് ഓടാന്നാണ് പറയുന്നത്. അപ്പൊ നമ്മ പവർ ആകുമ്പോ നമുക്ക് ഓടിച്ചു തുടങ്ങാല്ലേ. അപ്പൊ നശു ആ ഗീർ ഉള്ളത് ഓടിക്കുവാണ്. ലെവല് സൗണ്ട് ആ ഏതാ അപ്പോ
മരണ കിണറിൽ ഇപ്പൊ ഉള്ള ഞാന് മരണ കിണറിൽ അമ്മായി സൗണ്ട പൊട്ടലി എന്ന് വെച്ചാൽ ഏത് സൈസ് പൊട്ടൽ അറിയോ അടിപൊളി നല്ലൊരു എന്താ പറയാ അങ്ങ് എന്താ പറയാ നമ്മള് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മോൾ എത്തട്ടെ എന്ന് ഞാൻ ഈ വേളയിൽ പറയാണ്. നല്ല നല്ല നല്ലൊരു ആളായി മാറി കേട്ടോ. അപ്പോ പറഞ്ഞോ ദാസേട്ടന്റെ തന്നെയാ വരുന്നുള്ളു. അപ്പൊ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കുക വേറെ. അപ്പൊ പുതിയ വീഡിയോ വേണ്ടി വരാം. ബൈ. മുജ്കോ പഹചാനാ.